നല്ല പോത്തിൻ്റെ ബോട്ടിയാണ് കിട്ടിയത്. അപ്പം കുറച്ച് പോളിയും വാങ്ങി, ഒരു പോളി വാങ്ങി കണ്ടാണ്ട് മഞ്ഞപ്പൊടി ഉപ്പിട്ട് കണ്ടു വെച്ചിട്ട് അതങ്ങോട്ട് എടുത്തിട്ട് ഇത് രണ്ടും കൂടെ അവിടെ മിക്സ് ആക്കിയിട്ട് ഒരു കറി രൂപത്തിൽ രണ്ട് തക്കാളിയും രണ്ട് ഉള്ളി കുറച്ച് പച്ചമുളകും കുറച്ച് മല്ലിച്ചപ്പും ഒക്കെ ഇട്ട് കണ്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കണ്ട് ഒന്ന് കറി രൂപത്തിലാക്കി എടുത്തിട്ട് വേണം ഇത് നമുക്ക് പൂളയിലൊക്കെ കണ്ട് അടിച്ച് പൊടിച്ചിട്ട് രണ്ട് സൈസ് ആക്കിയാണ് എടുക്കണം. അങ്ങനെ ബോട്ടിയിൽ അങ്ങനെ കുറച്ച് മഞ്ഞപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒക്കെ പാടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വെന്ത് വരാൻ ഒരു 8 വിസലിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പിന്നീട് ആഡ് ചെയ്യാം. ഗ്യാപ്പിൽ നല്ല അടിപൊളിയായിട്ട് വെന്തുകൊണ്ട് പൂളാണ്ട് അടിപൊളിയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കിട്ടും. അടിപൊളിയായിട്ട് വെന്തുകൊണ്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ബോട്ടി അങ്ങനെ വെന്ത് വരുന്ന ഗ്യാപ്പിൽ ഇഞ്ചും വെളുത്തുള്ളി ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇങ്ങോട്ട് കുറച്ച് വേവിച്ചുകൊണ്ട് റെഡിയാക്കിയിട്ട് എടുക്കണം. ഇഞ്ചും വെളുത്തുള്ളി അങ്ങോട്ട് റെഡിയായി വന്നപ്പം ആ പച്ചമണക്കെ മാറി വന്നപ്പോൾ നമ്മുടെ അതിലേക്ക് കുറച്ച് പച്ചമുളകും ഒരു രണ്ട് ഉള്ളിയും അങ്ങോട്ട് ആഡ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഉപ്പിടാൻ മറക്കരുത്, ഞാൻ ലാസ്റ്റ് ഉപ്പിട്ടിട്ടുണ്ട്. അങ്ങനെ രണ്ട് തക്കാളിയും മല്ലിയാലിയും കൂടി കുറച്ച് കണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിട്ട് ഒന്ന് വാടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഫുൾ വേവനായിട്ടുണ്ട്, 8 വിസൽ അടിപൊളിയായിട്ടുണ്ട്. വെന്ത് കിട്ടിയിട്ടുണ്ട് ബോട്ടി, എന്നിട്ട് ഊച്ചയാണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ നമ്മളെ പൂളി ഇങ്ങനെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തക്കാളി ഉള്ളി ഒക്കെ പാടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇനി ഇടാനുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് മല്ലി, 1 സ്പൂണ് മല്ലി, 1 സ്പൂണ് മുളക് പൊടി, ചെറിയ സ്പൂണിൽ ഗരം മസാലയും കുരുമുളക് പൊടിയും. നമ്മൾ കുരുമുളക് നോക്കിയിട്ട് ഇനി ചേർക്കാം, ലാസ്റ്റ് ഉപ്പും നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. മല്ലിച്ചപ്പും കരിയപ്പും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ പൂളാൻ കിട്ടുകയാണ് നമ്മൾ വേവിച്ച് വെച്ചാൽ പോത്തിൻ്റെ ബോട്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ നേരത്തെ വാട്ടി വെച്ച ഉള്ളിയും തക്കാളി പച്ചമുളകും ഒക്കെ പാടെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് കരിയേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പം നമ്മൾ ലാസ്റ്റ് ഇടണുള്ളൂ, കുറച്ച് മുളക് പൊടിയും മല്ലിയും കുരുമുളകും ഗരം മസാലയും ഇതൊക്കെ പാടെ ഉണ്ട് ആഡ് ചെയ്തിട്ടൊന്ന് നമുക്ക് നല്ല ഇളക്കി കൊടുക്കാം. വെള്ളം ഒഴിക്കണം കേട്ടോ. നമ്മൾ വല്ലാതെ ഉടക്കണില്ല, ഉടക്കാത്ത എന്താ വെച്ചാൽ നല്ല അടിപൊളി വേവൊക്കെ ഉണ്ട്. അപ്പം ഓരോ കഷ്ണങ്ങൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ തിന്നാൽ ഒരു രസം കൊണ്ടാണ്. സാധാരണ എല്ലാവരും പൊടിച്ചെടുക്കാനും ചെയ്യാം, നമ്മളൊരു സെപ്പറേറ്റ് കഷ്ണങ്ങൾ തന്നെ ആക്കിയിട്ട് ഓരോന്ന് എടുത്ത് തിന്നാൻ പറ്റുന്ന പോലത്തെയുള്ള ഒരു അടിപൊളി സാധനമാണിത്. എന്താണെന്നുണ്ടെങ്കിലും ചെറിയ കഷ്ണത്തിൽ നോക്കി നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം തിന്നാൻ പറ്റിയൊരു കോലത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് സാധനം, ഇപ്പോൾ ഓരോ പീസ് പീസായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്കിത് ഇനി പൊടിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കുത്തി ഒടിച്ചാൽ ഇത് പൊടയും, പക്ഷെ അത് പൊടിക്കാൻ നമ്മൾ നിൽക്കുന്നില്ല. ഇങ്ങനെ തന്നെ തിന്നാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ബോട്ടി പൂൾ അങ്ങനെ ഒരു സെറ്റായി ഇങ്ങനെ അടിപൊളിയായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് കഷ്ണം വേറെ, മറ്റേ കഷ്ണങ്ങൾ വേറെ, പൂള വേറെ, പീസ് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് തിന്നാൻ പറ്റും. ആ മല്ലിയിലയും കൂടിയാണ് അതിൻ്റെ മുകളിലാണ്ട് വിതറപ്പുള്ളത്, അതിനൊരു ഡിസൈനായത് ഇപ്പോഴാണ് അടിപൊളിയായത്. ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ എടുത്ത് തിന്നാനും അതിനൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു 3 സുഹൃത്തുക്കളും ഇവിടെ എത്തിയാണ്. 3 സുഹൃത്തുക്കൾ തിന്നിട്ട് അതിൻ്റെ അഭിപ്രായം എന്ന് പറയട്ടെ. സൈത്ത് വന്ന് തിന്നിട്ട് ഒന്ന് അഭിപ്രായം പറഞ്ഞ. ഇത് തലശ്ശേരി ബിരിയാണി മോഡലിലാണ് ഇത് ഉണ്ടാക്കിയത്. പക്ഷേ അത് അതിന് അതിൻ്റെതായ ടേസ്റ്റ് ഇതിനുണ്ട്. പക്ഷേ എന്താ സുധീറിന്റെ അഭിപ്രായം എന്താ? സുധീറാ നിഷാദേ ഇങ്ങനെ മുന്നേ വെച്ച് തിന്നാക്കാൻ പോകില്ല. ഇപ്പൊ തിന്നപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. സംഭവം ആയിക്കോട്ടെ, നമ്മളെ വീഡിയോ അപ്പൊ എല്ലാവർക്കും കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.